സുഹൃത്തെ നമസ്കാരം. ജെ ഡി എസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് December 18 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെ ഡി എസ് കറണ്ട് അഫേഴ്സ്. ഇന്ന് ഇൻഫർമേഷൻസിന്റെ കാലമാണ്. ഓരോ ദിവസവും നിരവധി ഇൻഫർമേഷൻസ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അതിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ജെ ഡി എസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. കോമ്പറ്റേറ്റീവ് എക്സാമിന് കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നല്ല വിജയമുണ്ടാകും. ജെ ഡി എസ് കറണ്ട് അഫേഴ്സ് പ്രസന്റ് ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് December 18 ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. 1999 ഐക്യരാഷ്ട്ര പൊതുസഭ എല്ലാ കുടിയേറ്റ തൊഴിലാളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കൺവെൻഷൻ രൂപീകരിച്ചു. അതിനുശേഷമാണ് എല്ലാ വർഷവും December 18 ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2021 തീം ആണ് ഹാർനസിംഗ് ദി പൊട്ടൻഷ്യൽ ഓഫ് ഹ്യൂമൻ മൊബിലിറ്റി. ഒരു മനുഷ്യന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള നീക്കങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിൽ വന്നൊരു ചോദ്യമാണ്. ഡ്യൂറിംഗ് ഹിസ് വിസിറ്റ് ഇൻ വിച്ച് കൺട്രി ഓൺ 16th December 2021 ഡിഡ് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് സേ ദാറ്റ് ലിബറേഷൻ വാർ ഓഫ് 1971 ചേഞ്ച് ദി ഐഡിയോളജിക്കൽ മാപ്പ് ഓഫ് സൗത്ത് ഏഷ്യ. 1971 വിമോചനയുദ്ധം ദക്ഷിണേഷ്യയുടെ പ്രതിശാസ്ത്ര ഭൂപടത്തെ മാറ്റിമറിച്ചെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് 2021 December 16 ഏത് രാജ്യം സന്ദർശിച്ചപ്പോൾ പറഞ്ഞു? ഇതിന്റെ ഉത്തരം ബംഗ്ലാദേശ്. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് 3 ദിവസത്തെ സന്ദർശനമാണ് ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നടത്തിയത്. December 16 പ്രസിഡന്റ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും ജെ ഡി എസ് കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ടോപ്ഡ് ഫൗണ്ടേഷണൽ ലിറ്ററസി ഇൻഡെക്സ് 2021 സ്മോൾ സ്റ്റേറ്റ്സ് കാറ്റഗറി? ചെറിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ അടിസ്ഥാന സാക്ഷരതാ സൂചിക 2021 ഏറ്റവും മികച്ച സംസ്ഥാനം ഏത്? കേരള. 2021 ഫൗണ്ടേഷണൽ ലിറ്ററസി ഇൻഡെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോമ്പറ്റിറ്റീവ്നെസ് പ്രിപ്പയർ ചെയ്ത എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്റർ റിലീസ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ലിറ്ററസി ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ കേരളമാണ് 8 മുന്നിൽ. 67.95 സ്കോർ ആണ് കേരളത്തിന്. ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് വെസ്റ്റ് ബംഗാളാണ്, 58.95. യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യത്തിൽ ലക്ഷദ്വീപ് ആണ് 52.69. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മിസോറം, 51.64 സ്കോർ. വിച്ച് ഡിസ്ട്രിക്ട് ലെവൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹാസ് ഡൺ ഫസ്റ്റ് ടൈം ഹാർട്ട് സർജറി ഇൻ ദ കൺട്രി ഓൺ 17th December 2021? 2021 December 17 രാജ്യത്ത് ആദ്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണ്? എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. രാജ്യത്ത് ആദ്യമായാണ് ഒരു ജില്ലാതല സർക്കാർ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അവകാശപ്പെട്ടു. ആദ്യത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് 54 വയസ്സുള്ള പള്ളിയാക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഡ്രൈവർ പ്രസാദാണ്. വിച്ച് നേഷൻ ഹാസ് ഹോണേർഡ് ദർ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് നഗ്ദാദ് പെൽ ഗി കോർലോ ടു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി? ഏത് രാഷ്ട്രമാണ് തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നഗ്ദാദ് പെൽ ഗി കോർലോ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചത്? ഭൂട്ടാൻ. 2021 December 17 രാജ്യത്തിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഭൂട്ടാൻ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നഗ്ദാദ് പെൽ ഗി കോർലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ചു. ആസ് പെർ ദ ന്യൂ റിപ്പോർട്ട് ബൈ ട്രൂ കോളർ, വാട്ട് ഇസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ ലിസ്റ്റ് ഓഫ് മാക്സിമം സ്പാം കോൾസ്?
ട്രൂ കോളറിന്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് പരമാവധി സ്പാം കോളുകളുടെ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഫോർത്ത്, ട്രൂ കോളറിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്പാം കോളുകൾ ലഭിക്കുന്ന പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമത്തേതാണ്. ഒരു വ്യക്തിയുമായി ബന്ധമില്ലാത്ത ചില കോളുകൾ ലഭിക്കുകയാണെങ്കിൽ നമുക്കതിനെ സ്പാം കോൾ എന്ന് പറയാം. ഏറ്റവും കൂടുതൽ സ്പാം കോളുകൾ വ്യക്തികൾക്ക് ലഭിക്കുന്ന ആ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമത്തേതാണ്. 93.5% സ്പാം കോളുകൾ സെയിൽസുമായി ബന്ധപ്പെട്ടതാണ്. 3.1% ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടതും. 2020 ഇന്ത്യയുടെ സ്ഥാനം 9th. ഇപ്പോഴത്തെ ലിസ്റ്റ് പ്രകാരം ബ്രസീൽ ആണ് ഏറ്റവും മുന്നിൽ, തൊട്ടുപുറകെ പെറു, 3rd, ഉക്രൈന്. Which company has bagged DRDO supply orders for the Abhyas target platform? Abhyas target platform inai DRDO de supply orders gal nediya company edana? Hindustan Aeronautics Limited. High speed expandable aerial target samvidhanathinte nirmanam, assembly, samyojanam, parikshanam, vidharanam ennivakkulla oru order ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നേടിയിട്ടുണ്ട്. 2019 May അഭ്യാസ് ആദ്യമായി ഫ്ലൈറ്റ് ടെസ്റ്റ് വിജയകരമായി നടത്തി. തുടർന്ന് മൂല്യനിർണയ പരീക്ഷണങ്ങൾ ADE DRDO നടത്തിയിരുന്നു. ഇതിൻ്റെ സപ്ലൈ ഓർഡർ ആണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ലഭിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദി കൊറോണ വൈറസ് വാക്സിൻസ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ഹാസ് ബിൻ ഗ്രാൻഡഡ് എമർജൻസി അപ്രൂവൽ by the World Health Organization on 17th December 2021? ഇന്ത്യയിൽ നിർമ്മിച്ച കൊറോണ വൈറസ് വാക്സിനുകളിൽ ഏതാണ് 2021 December 17 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടിയന്തര അനുമതി നൽകിയത്? കോവോവാക്സ്. US ആസ്ഥാനമായുള്ള നോവാക്സിന്റെ ലൈസൻസിന് കീഴിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന കോവോവാക്സ് എന്ന കൊറോണ വൈറസ് വാക്സിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടിയന്തര അനുമതി 17th നൽകി. വരുമാനം കുറഞ്ഞ രാജ്യങ്ങളിലേക്കാണ് കോവോവാക്സ് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുക. ഹു ഹാസ് ബിൻ അപ്പോയിന്റഡ് ആസ് ദി ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പഞ്ചാബ്? പഞ്ചാബിലെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയി ആരാണ് നിയമിതനായത്? സിദ്ധാർത്ഥ് ചോട്ടോപാധ്യായ്. പഞ്ചാബിന്റെ DGP ഇക്ബാൽ പ്രീത് സിംഗ് സഹോട്ടയ്ക്ക് പകരമായിട്ട് സിദ്ധാർത്ഥ് ചട്ടോപാധ്യായെ നിയമിച്ചു. ഇക്ബാൽ പ്രീത് സിംഗ് സഹോട്ടയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടാണ് പഞ്ചാബ് കോൺഗ്രസ് ചീഫ് സിദ്ധു രാജിവെച്ചതും. പിന്നീട് അദ്ദേഹം തിരിച്ച് പഞ്ചാബ് കോൺഗ്രസ് ചീഫ് ആയിട്ട് വരികയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് സിദ്ധാർത്ഥ് ചട്ടോപാധ്യായെ പഞ്ചാബിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയിട്ട് നിയമിച്ചു. Which country has banned laughing, drinking and shopping for 11 days? ഏത് രാജ്യമാണ് 11 ദിവസത്തേക്ക് ചിരിക്കുന്നതും മദ്യപിക്കുന്നതും ഷോപ്പിംഗ് നിരോധിച്ചത്? നോർത്ത് കൊറിയ. മുൻ നേതാവും കിം ജോങ് ഉന്നിന്റെ പിതാവുമായ കിം ജോങ് ഇല്ലിന്റെ 10th പതിനൊന്ന് ദിവസത്തേക്ക് ദുഃഖാചരണത്തിന്റെ ഭാഗമായി 2021 December 17 ഉത്തര കൊറിയ തങ്ങളുടെ പൗരന്മാർക്ക് ചിരിക്കുന്നതും മദ്യപിക്കുന്നതും ഷോപ്പിംഗ് നടത്തുന്നതും വിലക്കി. കിം കുടുംബത്തിന്റെ രണ്ടാമനായ കിം ജോങ് ഇൽ 2011 December 17 മരിക്കുന്നതുവരെ 17 ഉത്തര കൊറിയ ഭരിച്ചു. അദ്ദേഹത്തിന്റെ 10th ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈയൊരു വിലക്ക്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ്, ഇന്ത്യ നൗ ഹാസ് 14 ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എലിമെന്റ്സ് on the UNESCO list. Which is the last one added to the list? UNESCO-യുടെ പട്ടികയിൽ ഇന്ത്യക്ക് ഇപ്പോൾ അദൃശ്യ സാംസ്കാരിക പൈതൃക ഘടകങ്ങളുണ്ട്. ലിസ്റ്റിൽ അവസാനം ചേർത്തത് ഏതാണ്? 4 ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.